നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വിറ്റാമിൻ സി സിറം ആണിത്. എല്ലാവർക്കും യൂസ് ചെയ്യുക, വീട്ടിലുണ്ടാക്കാൻ പറ്റിയ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. നമ്മുടെ മുഖം നല്ല സുന്ദരമാവാൻ ഇത് മതി. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, കരിമംഗല്യം, പിന്നെ കണ്ണിനടിയിലുള്ള കറുപ്പ്, എല്ലാം കുരു വന്ന പാടുകൾ എല്ലാം പൂർണ്ണമായി മാറ്റി നമുക്ക് നമ്മുടെ മുഖത്തിന് നല്ല തിളക്കവും കളറും വരുത്താൻ വിറ്റാമിൻ സി സിറമാണിത് വീട്ടിലുള്ള. അതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാം, രാത്രി കിടക്കണേ മുമ്പ് ഉപയോഗിച്ച് അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കാം. അടിപൊളി റിസൾട്ടാണ് തരണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിറം ആയിട്ടാണ്. ഈ സിറം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് വരണ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് പറഞ്ഞാൽ പിഗ്മെന്റേഷൻ മാറ്റിത്തരും, നമുക്ക് കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റിത്തരും, മുഖക്കുരു വന്ന പാടുകൾ മാറ്റിത്തരും. അതുമാതിരി തന്നെ നമുക്ക് ചുളിവുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെല്ലെ കുറച്ചു തരും. അഥവാ ചുളിവ് വന്നിട്ടില്ല വെച്ചാൽ നിങ്ങൾക്ക് ചുളിവ് വരാൻ ഒരു കാലതാമസം വരും. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് ബെനിഫിറ്റോടുകൂടി നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാൻ സഹായിക്കുന്ന നല്ലൊരു സിറമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. എല്ലാവർക്കും വിറ്റാമിൻ സി സിറം വാങ്ങാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുത്ത് ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് വിറ്റാമിൻ സി സിറം വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനം വേണ്ടത് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കണ്ടു എന്നിട്ട് വെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്, നിങ്ങൾക്ക് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ചെടേന്ന് പോയിട്ട് എന്തൊക്കെ സാധനം വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്ന് ഞാൻ വിറ്റാമിൻ സി സിറം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയെന്ന് വരില്ലേ വിറ്റാമിൻ സി സിറം. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാം. ഇത് വേറെ ഒന്നുമല്ല, ഓറഞ്ചിൻ്റെ തൊലി, വെള്ളക്കളർ പെടാതെ മുകളിലത്തെ തൊലി മാത്രം ഞാൻ ചെത്തിയെടുത്തതാണ്. ഇത് ഞാൻ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടു, നമ്മൾ ഇതാ ഇങ്ങനെ ചെത്തിയെടുക്കണം, ഓറഞ്ചിൻ്റെ മുകളിലത്തെ തൊലി ഇങ്ങനെ ചെത്തിയെടുക്കുക. കണ്ടു, ഇതിപ്പോൾ ഞാൻ ചെത്തിയെടുത്തിട്ടില്ല, ഇതിങ്ങനെ നമ്മൾ ചെത്തി എടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓറഞ്ച് ഉണ്ടെച്ചാൽ ഓറഞ്ച് ചെയ്യുക, അല്ലെച്ച നിങ്ങൾക്ക് നാരങ്ങയാണ് വെച്ചാൽ നാരങ്ങയുടെ തൊലി ഇതുപോലെ ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാത്രം എടുത്ത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. റോസ് വാട്ടർ അല്ല, വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മുടെ പച്ചവെള്ളം. അത് ഞാനിപ്പോൾ അത് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു, കുറച്ച് മതി. ഇതിനെ ഇനി നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അര ഗ്ലാസ്സാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്കിതിനെ ഒരു കാൽ ഗ്ലാസ് ആക്കണം, കാൽ ഗ്ലാസ് ഒന്നും കുറവാക്കണം. ടീക്കെ, നിങ്ങളുടെ അടുത്ത് നാരങ്ങ ഇത് ഉള്ളതിനനുസരിച്ച് നിങ്ങൾ അത് എടുക്കുക. അപ്പം ഇതിനെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ചേരുവ എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം കണ്ടുവല്ലോ, നിങ്ങളുടെ അടുത്ത് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ തൊലി ഉണക്കി നിങ്ങൾ വെച്ചിട്ടുണ്ട് വെച്ചാൽ അത് എടുത്തോ. നിങ്ങളുടെ അടുത്ത് ഓറഞ്ചിൻ്റെ തൊലി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നാരങ്ങയുടെ തൊലി ഇതുപോലെ മഞ്ഞ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ചാക്കണം വെള്ളം എന്ന്. കണ്ടു, ഞാനൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണേ ഉള്ളൂ, അത്രയും ഞാൻ വറ്റിച്ചെടുത്തു. അതിന് ശേഷം കൈ വെച്ചൊന്ന് ഉടച്ചു, ഞാൻ അരച്ചില്ല, കൈ വെച്ച് ഒന്ന് ഉടച്ചതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ ജ്യൂസാണ് ആവശ്യം. നിങ്ങൾ ഒരു പാത്രം എടുത്ത് മിക്സ് ചെയ്യണ സമയത്ത് പാത്രം നല്ല വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ ക്ലീൻ ആയിരിക്കണം. ഇനി നമുക്ക് ഇതിനെ കൈ വെച്ച്, ഞാനിപ്പോൾ ഉടച്ചതാണേ കൈ, ഇത് പിന്നെ ചൂടാറിയതിന് ശേഷം നമ്മൾ എടുക്കണം. കൈ വെച്ച് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ വേസ്റ്റൊക്കെ പെടാതെ അത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഇതിലൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ കരടൊന്നും പെടരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അങ്ങനെ ഒഴിച്ചെടുത്തതാണ്, ഇതിലിപ്പോൾ ഒന്നും പെട്ടിട്ടില്ല. കണ്ടു, കരടൊന്നുമില്ല ഇതിൽ.
കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇതിൽ കുറച്ചല്ലേ ഉള്ളൂ, അതാ കാണാത്തത്. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം നിങ്ങളുടെ ഒത്ത് അലോവേര ജെൽ ഉള്ളവർക്ക് അലോവേര ജെൽ എടുക്കാം. ഞാനിവിടെ എടുക്കണത്, ഞാൻ ഇതും ഇപ്പം ഉണ്ടാക്കിയതാ കണ്ടോ, തിളപ്പിച്ചിപ്പെടുത്തതാണ്. ഫ്ലാക്സീഡ് ജെല്ലാണ്. എൻ്റെ ഫ്ലാക്സീഡ് ജെല്ല് കഴിഞ്ഞിരുന്നു ഓൾറെഡി, അപ്പം എനിക്ക് അത്യാവശ്യമായിരുന്നു. അപ്പം ഞാൻ എന്താ കുറച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, ഊറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുളിവ് മാറാൻ സഹായിക്കും എന്നുള്ളത്, കാരണം ഫ്ലാക്സീഡ് ജെല്ലാണെന്ന് വെച്ചാൽ നമുക്ക് ചുളിവിനെ കൂടി ഒന്ന് നമുക്ക് ചുളിവ് വരാതിരിക്കാൻ, നമ്മുടെ പ്രായത്തെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രായം ചെറുപ്പമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് സഹായിക്കുന്ന പറയണത് ഫ്ലാക്സീഡ് ജെല്ല്. അപ്പം ഞാൻ ഫ്ലാക്സീഡ് ജെല്ല് ഞാനിവിടെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും ഒരാഴ്ചത്തേക്കൊക്കെ. അതിന് ശേഷം അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കും, അങ്ങനെ ഇപ്പം ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ ഫ്ലാക്സീഡ് ജെല്ല് തേക്കേണ്ട ആവശ്യമില്ല, കാരണം വിറ്റാമിൻ സി സിറത്തിൻ്റെ കൂടെ നമ്മൾ ഫ്ലാക്സീഡ് ജെല്ലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അലോവേര ജെല്ല് അല്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്ലാക്സീഡ് ജെല്ല് ഒരു 3-4 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. ടേബിൾ സ്പൂൺ അല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പൂണുള്ളത്. അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊരു നമ്മുടെ സിറം പരുവത്തിന് നമുക്കിതിനെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, കാരണം ഇത് സ്പൂണിൽ നിറച്ച് കിട്ടണില്ലേ, ജെല്ലം ഇങ്ങോട്ട് വീണ് വീണ് പോവുകയാണേ. ഇപ്പം ഞാനൊരു 4-5 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം ജെല്ലും ഈ നമ്മുടെ ഓറഞ്ചിൻ്റെ മിശ്രിതവും വെച്ച് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഒരു സിറം പരുവം ആയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണേ. ഞാൻ ഇതുണ്ടോ, ഇത് കഴിഞ്ഞു, അപ്പം അടുത്തത് ഇപ്പോൾ പുതിയതെടുത്തതാണ്. നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു ഗ്ലിസറിൻ്റെ ഡപ്പി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കിന്നിൽ എപ്പോഴും ഉപയോഗിക്കാൻ നല്ലതാണ്. വെറും 20-25 രൂപയുള്ള ഇത്ര പോകുന്ന ഒരു ഡപ്പയ്ക്ക് നമുക്കത് വാങ്ങി പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിൻ ഡ്രൈ ആവില്ലേ, ഡ്രൈ ആവുമ്പോൾ അതിന് പോലും നല്ലതാണത്. അപ്പം ഞങ്ങൾ സ്കിൻ ഡ്രൈ ആവാതിരിക്കാൻ നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിക്കുക. വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് വാങ്ങിയാലും മതി, അത് ഇതിലേക്ക് ഒഴിക്കുക. അല്ല ഗ്ലിസറിൻ ഉണ്ടെന്ന് വെച്ചാൽ ഗ്ലിസറിന് ഒഴിക്കുക, വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളും ഇതിലേക്ക് ഒഴിക്കുക. അതുമാതിരി തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം. ഒരാഴ്ചത്തേക്കുള്ളതാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് രാവിലെയും വൈകുന്നേരവും ഇത് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ പ്രവർത്തിച്ചോളം ഉപയോഗിക്കണം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് 1/4 സ്പൂണ് ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 1/4 സ്പൂണ് ഗ്ലിസറിനാണ് ഒഴിക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ വരെ ഗ്ലിസറിൻ ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലാക്കി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം ഞാനിവിടെ ഒരു കുപ്പി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത് ഒഴിക്കുകയാണേ. ഇപ്പം നമ്മുടെ വിറ്റാമിൻ സി സിറം തയ്യാറായി. നമ്മുടെ വിറ്റാമിൻ സി സിറം തയ്യാറായി. ഇനി നമുക്ക് ഇത് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ കുപ്പി ഇങ്ങനത്തെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉള്ള കുപ്പിയിൽ നിങ്ങൾ വെച്ചിട്ട് നമ്മുടെ മുഖത്ത് ഓരോ ഡ്രോപ്പായിട്ട് വിരൽ വെച്ച് ഇങ്ങനെ 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 ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി. നല്ലപോലെ മുഖത്ത് നല്ലപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു തിളക്കം വരും. ഇത് നമുക്ക് കണ്ണിൻ്റെ മുകളിലും ചോട്ടിലും ഒക്കെ നല്ലപോലെ ചെയ്ത് കൊടുക്കണം. ഇത് കഴുത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാനിതാ എൻ്റെ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്തു.
ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മാറ്റമാണ് വരുന്നത്. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ കിട്ടണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് വഴി അറിയിക്കണേ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഈ വിറ്റാമിൻ സി സിറം എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിക്കുക. എല്ലാവരുടെയും മുഖത്തെ പിഗ്മെൻറ്റേഷനും മുഖക്കുരു വന്ന പാടുകളും ഡാർക്ക് സ്പോട്ടും പിന്നെ കണ്ണിനടിയിലുള്ള കറുപ്പും എല്ലാം നിങ്ങളുടെ മാറ്റിയിട്ട് സ്കിൻ നല്ല ഗ്ലോ വരാൻ, നല്ല പോലെ വെളുക്കാൻ ഈ വിറ്റാമിൻ സി സിറം നിങ്ങളെ സഹായിക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.